നമസ്കാരം. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 27 വയസ്സ് തികയുകയാണ്. കഥകൾ കൊണ്ടും ബേപ്പൂർ സുൽത്താനായി കേരളക്കരയിൽ നിറഞ്ഞു നിന്ന സുൽത്താൻ എന്നും നമുക്ക് തീരാ നഷ്ടം തന്നെയാണ്. പരമ്പരാഗത സാഹിത്യ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബഷീർ എന്ന എഴുത്തുകാരൻ വായനക്കാരന്റെ ഹൃദയങ്ങളിൽ ചേക്കേറിയത്. മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി എന്ന് ബഷീർ തന്റെ കൃതികളിലൂടെ വിളിച്ചു പറഞ്ഞു. വ്യാകരണത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചു കളഞ്ഞ ബഷീർ ആക്കിയും ആഖ്യാതവും ഇല്ലാത്ത കഥകൾക്ക് സ്വന്തമായ ഒരു ആഖ്യാന രീതി സമ്മാനിച്ചു. ഭാവന സമ്പന്നതയേക്കാൾ അനുഭവങ്ങളുടെ ചെറിയ ചെറിയ ഏടുകളാണ് ബഷീർ കഥകളിലേക്ക് വായനക്കാരെ അടുപ്പിച്ചത്. ലളിതവും സാധാരണവുമായ ജീവിത സന്ധികളിൽ നിന്നുകൊണ്ട് മനുഷ്യ ആയുസിലെ സങ്കീർണ മുഖങ്ങളെ നിഷ്കളങ്ക ഭാവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തു വീഴ്ത്തി ബഷീർ. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോഴൊക്കെയും യാഥാർത്ഥ്യവും ഭാവനയും വേർതിരിച്ചെടുക്കാനാവാത്ത വിധം മാറ്റിമറിച്ചു. ബഷീർ വിട പറഞ്ഞിട്ട് 27 വർഷം പിന്നിട്ടെങ്കിലും അദ്ദേഹം അവസാന നാളുകൾ ചെലവിട്ട കോഴിക്കോട്ടെ ബേപ്പൂർ വയലാരിൽ വീട്ടിൽ ഉചിതമായ സ്മാരകം എന്നത് ഒരുപാട് കാലത്തെ ആവശ്യമാണ്. ജനകീയ എഴുത്തുകാരനായിട്ടും നർമ്മവും ഹാസ്യവും ആത്മീയതയും എല്ലാം ചേർത്ത് അക്ഷരങ്ങൾ കൊണ്ട് സാഹിത്യ ലോകത്തെ കുലപതിയായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിന് നല്ലൊരു സ്മാരകം സ്ഥാപിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നത് സാഹിത്യ ലോകത്തിന്റെ ഒരു തീരാ നഷ്ടം തന്നെയാണ്.